അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്തെല്ലാം വളഞ്ഞിട്ട്, അതായത് പുറത്തുനിന്ന് ഒരു എബിവിപിയുടെ പ്രവർത്തകൻ എന്തെങ്കിലും പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് അവിടെ ചെന്നാൽ അവരെ വളയുന്ന ഒരു സാഹചര്യമാണ് ആ ക്യാമ്പസിൽ വർഷങ്ങളായിട്ട് ഉള്ളത്. അത് ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ളൊരു അപ്രോച്ചാണ് ബാക്കി SFI പോലുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. അധ്യാപകരുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ABVP NEC മെമ്പറും CWC മെമ്പറും അടക്കമുള്ള പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡീനിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ SFIയുടെ ഗുണ്ടകളും എല്ലാം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോലീസിന് വരേണ്ട അവസ്ഥയാണ്. അത് ഡീന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളെന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പോലീസ് അവിടെ അന്ന് എത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വിദ്യാർത്ഥി അവിടെ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം പോലീസ് എവിടെയായിരുന്നു? ആ ക്യാമ്പസിനകത്ത് നടന്നിരുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പ് കഴിഞ്ഞിട്ടില്ല. ആ വിദ്യാർത്ഥി മരിച്ച ശേഷം, സിദ്ധാർത്ഥ് മരിച്ച ശേഷം ആരാണ് വീട്ടിൽ വിളിച്ചു പറഞ്ഞത്? ആ ഡീനൊരു ഉത്തരവാദിത്തമില്ലേ? ആ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി മരിച്ച സമയത്ത് ആ കുടുംബത്തെ വിളിക്കാനുള്ള ചങ്കൂറ്റം പോലും ഡീനില്ല. ABVP പ്രവർത്തകർ, ABVP CWC മെമ്പർ ശ്രീഹരിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് അവരെ ഉപരോധിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ്, ഞായറാഴ്ചയാണ് ഡീൻ അല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രതിനിധി വീട്ടിൽ പോകുന്നത്. ഒന്ന് വിളിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആൾക്കാരാണോ അവിടുത്തെ അധികൃതർ? അത്തരത്തിൽ SFIക്ക് വേണ്ടിയിട്ട് SFIയുടെ അടിമകളായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അത്തരത്തിൽ ഭീകര അന്തരീക്ഷം, നമ്മളൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഭീകര അന്തരീക്ഷമാണ് ആ ക്യാമ്പസിലുള്ളത്. ഇത് കേരളത്തിലെ ആ ഒരു ക്യാമ്പ് പൂക്കോട് ക്യാമ്പസിൽ മാത്രമുള്ള അവസ്ഥയല്ല, പല ക്യാമ്പസുകളിലും ഇതേ അവസ്ഥയാണ്. നമ്മൾ മഹാരാജാസിൽ കണ്ടിട്ടുണ്ട്. അതിന്ന് തന്നെ പല ക്യാമ്പസുകളും മാറി വരുന്ന സമയത്ത് വീണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. 10 ദിവസമായിട്ടും ഇന്നാണ് 10-ാമത്തെ ദിവസമാണ് 6 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്ര ദിവസം എവിടെയായിരുന്നു പോലീസ്? ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് ചെല്ലുന്ന സമയത്ത് മാത്രം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ പോലീസിന് ശമ്പളം കൊടുക്കുന്നത്? അതോ ഒരു സംഭവം ഉണ്ടായാൽ ഉടനടി ആക്ഷൻ എടുക്കുവാനും ഒരു വിദ്യാർത്ഥിയുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത തരത്തിലാണോ പോലീസ് അവിടെ ഉള്ളത്? സർവകലാശാല അധികാരികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുവരെ VC ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എടുത്തത്? എന്നാണ് അവരെ സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ് ഇത്ര വൈകിയത് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? സംഭവം നടന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത്? സംഭവം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്? ഇത്രയും ദയനീയമാണോ കേരളത്തിലെ ക്യാമ്പസിലെ അവസ്ഥ എന്നുള്ളത് പൊതുസമൂഹം ഇന്ന് ചോദിക്കുന്നുണ്ടാവും. അത്തരത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റിയിരിക്കുകയാണ് SFIയുടെ തെമ്മാടിക്കൂട്ടം. നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ടു, അവിടെ സ്വന്തമായിട്ടൊരു കോടതി, സ്വന്തമായിട്ടൊരു വിചാരണ, ഇതെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ്. ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. സ്വന്തമായി പാർട്ടി കോടതിയുണ്ട് എന്ന് മുമ്പ് വനിതാ നേതാവ് പറഞ്ഞതുപോലെയാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് പാർട്ടി തീരുമാനിച്ചോളും. ഇതാണ് കേരളത്തിലെ ക്യാമ്പസുകളുടെ അവസ്ഥ. ഇത്തരത്തിലേക്ക് ക്യാമ്പസുകളെ മാറ്റുന്നത് കൊണ്ടാണ് ഈ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പലായനം ചെയ്ത് ജീവനും കൊണ്ട് ഓടുന്നതാണ് അവർ. എങ്ങനെയാണ് ഇത്തരം ക്യാമ്പസുകൾ കേരളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരും പുറത്തുമെല്ലാം പോയി പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കുവാനും ഹോസ്റ്റലിൽ താമസിക്കുവാനുമുള്ള സാഹചര്യമില്ല. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.